എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ 5-ാം ഭാഗം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 ഭാഗങ്ങളിലായി ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ ഒരു ഭാഗത്ത് ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പഠിക്കുവാനുണ്ട്. ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഒരു ഡ്രോയിങ് ഷീറ്റിൽ ചിത്രം വരയ്ക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മളതിന് മുൻപായി ബോർഡർ ലൈൻസും അതേപോലെ ടൈറ്റിൽ ബ്ലോക്കും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അതായത് സൈസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റിനെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന IS കോഡാണ് IS 10711, 10711 1983. അപ്പോൾ സൈസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റിനെ സംബന്ധിക്കുന്ന ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസും അതേപോലെ തന്നെ ലേഔട്ടിനെയും കുറിച്ച് വിശദീകരിക്കുന്ന IS കോഡാണ് IS 10711 1983. അപ്പോൾ ഈ ഒരു IS കോഡിൽ ടൈറ്റിൽ ബ്ലോക്കിൻ്റെയും മാർജിൻസിൻ്റെയും ബോർഡർ ലൈൻസിൻ്റെയൊക്കെ സൈസിനെ കുറിച്ച് വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ബോർഡർ ലൈൻസും ടൈറ്റിൽ ബ്ലോക്കുമാണ്. ദി സ്റ്റാൻഡേർഡ് ലൈൻ തിക്നെസ് ഓഫ് ബോർഡർ ഈസ് 0.60 mm. ബോർഡർ ലൈൻ വരയ്ക്കുന്ന ലൈനിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.60 mm ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സ്റ്റാൻഡേർഡ് ലൈൻ തിക്നെസ് ഓഫ് ബോർഡർ ഈസ്. ബോർഡർ ലൈൻ്റെ തിക്നെസ് 0.60 mm. ബോർഡർ ലൈൻസ്, നമ്മൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ 4 വശങ്ങളിലായി വരയ്ക്കുന്ന മാർജിനുകളുടെ സൈസാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് മാർജിൻ 10 mm ആണ് വേണ്ടത്. ബോട്ടം മാർജിൻ 10 mm, റൈറ്റ് മാർജിൻ 10 mm, ലെഫ്റ്റ് മാർജിൻ 20 mm. ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ടോപ്പും ബോട്ടവും അതേപോലെ തന്നെ റൈറ്റ് മാർജിനും 10 mm വീതം, ഈ 3 സൈഡും 10 mm വീതമാണ്. അതേസമയം റൈറ്റ് മാർജിൻ 20 mm ആയിരിക്കണം. mm എന്നുള്ളത് സെൻറ്റിമീറ്ററിലാണ് പറയുന്നതെങ്കിൽ 10 mm 1 cm, 20 mm 2 cm. അപ്പം മിനിമം മാർജിൻ എന്ന് പറയുന്നത് 10 mm അഥവാ 1 cm ആണ്. വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണ്. ടോപ്പ് മാർജിനും ബോട്ടം മാർജിനും റൈറ്റ് മാർജിനും 10 mm അഥവാ 1 cm, ലെഫ്റ്റ് മാർജിൻ 20 mm അഥവാ 2 cm ആണ്. മിനിമം മാർജിൻ കൊടുക്കേണ്ടത് എത്രയാണെന്ന് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിനിമം മാർജിൻ എന്ന് ചോദിച്ചാൽ 10 mm ആണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. കാരണം ഇത് രണ്ടിൽ ഏറ്റവും ചെറുത് വരുന്നത് 10 mm ആണ്. നോട്ടീസ് ദാറ്റ് ദി ലെഫ്റ്റ് മാർജിൻസ് ആർ ലാർജർ ടു അലോ സ്പേസ് ഫോർ ബൈൻഡിംഗ് ഡ്രോയിങ് ഷീറ്റ്. ലെഫ്റ്റ് മാർജിൻ എന്തിനു വേണ്ടിയാണ് കൂടുതൽ സൈസിൽ 20 mm കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ബൈൻഡിങ് ചെയ്യുന്നതിന് ഉള്ള ആവശ്യത്തിനായാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ടൈറ്റിൽ ബ്ലോക്ക്. നമ്മൾ ഏത് ഭാഗത്താണ് വരയ്ക്കുന്നത്? റൈറ്റ് ഹാൻഡ് ബോട്ടം സൈഡിലാണ് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത്. എല്ലാ ഡ്രോയിങ് ഷീറ്റിൻ്റെയും ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത് റൈറ്റ് ഹാൻഡ് ബോട്ടം സൈഡിലായിട്ടാണ്. വലതുവശത്തെ താഴ്ഭാഗത്തെ മൂലയിലായിട്ടാണ് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത്. പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു, എക്സെപ്റ്റ് A4 ഡ്രോയിങ് ഷീറ്റ്. A4 സൈസിലുള്ള ഡ്രോയിങ് ഷീറ്റിനൊഴികെ ബാക്കി എല്ലാവരിലുമാണ് ടൈറ്റിൽ ബ്ലോക്ക് റൈറ്റ് ഹാൻഡ് ബോട്ടം സൈഡിലായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ ബ്ലോക്കിൻ്റെ പൊസിഷൻ ചോദിച്ചാൽ റൈറ്റ് ഹാൻഡ് ബോട്ടം ഓഫ് ദി ഷീറ്റ്, വലതുവശത്തെ താഴ്ഭാഗത്തായിട്ടാണ്
നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത്. ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ മാർജിൻ വരച്ചതിന് ശേഷം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത്. അപ്പോൾ വലതുവശം താഴ്ഭാഗം, റൈറ്റ് ഹാൻഡ് ബോട്ടം സൈഡിലാണ് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ടൈറ്റിൽ ബ്ലോക്കിൻ്റെ സൈസ് 185 mm നീളവും 65 mm വീതിയുമുള്ള ഒരു ചതുര ആകൃതിയിലാണ് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത്. 185 mm നീളവും 65 mm വീതിയുമുള്ള ചതുരാകൃതിയിലാണ് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത്. ഓ സെൻറ്റിമീറ്ററിൽ പറഞ്ഞാൽ 18.5 cm നീളവും 6.5 cm വീതിയിലും വരയ്ക്കുന്ന ചതുര ആകൃതിയിലാണ് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നത്. ടൈറ്റിൽ ബ്ലോക്കിൽ എന്തൊക്കെ വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നത്? നെയിം ഓഫ് ദി ഫേം ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്ഥാപനത്തിൻ്റെ പേര്, വരയ്ക്കുന്ന ഡ്രാഫ്റ്റ്സ്മാൻ, ട്രെയിനി, റോൾ നമ്പർ, ടൈറ്റിൽ ഓഫ് ഡ്രോയിങ്, സ്കെയിൽ ഓഫ് ഡ്രോയിങ്, അതായത് വരയ്ക്കുന്ന ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ട്രെയിനിയുടെ പേര്, റോൾ നമ്പർ, ഡ്രോയിങ്ങിൻ്റെ ടൈറ്റിൽ, സ്കെയിൽ ഓഫ് ഡ്രോയിങ്, ഡ്രോയിങ് നമ്മൾ ഏത് സ്കെയിലിലാണ് വരയ്ക്കുന്നത് തുടങ്ങിയ ഡ്രോയിങ് സംബന്ധമായ വിവരങ്ങളും, വരയ്ക്കുന്ന ആളുടെ പേരും റോൾ നമ്പരും, സ്ഥാപനത്തിൻ്റെ പേരും തുടങ്ങിയ വിവരങ്ങളാണ് ടൈറ്റിൽ ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൈറ്റിൽ ബ്ലോക്കിൽ ഉൾപ്പെടുത്തുന്നത് സ്ഥാപനത്തിൻ്റെ പേര്, വരയ്ക്കുന്ന വ്യക്തിയുടെ പേരും റോൾ നമ്പരും, ഡ്രോയിങ്ങിൻ്റെ ടൈറ്റിൽ, സ്കെയിൽ ഓഫ് ഡ്രോയിങ്, ആരാണോ അത് ചെക്ക് ചെയ്യുന്നത്, അത് പരിശോധിച്ച ആർക്കിടെക്റ്റ്, എഞ്ചിനീയർ അല്ലെങ്കിൽ ട്രെയിനർ. ഇത്രയും കാര്യങ്ങളാണ് ടൈറ്റിൽ ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. ടൈറ്റിൽ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കുക. എങ്ങനെയാണ് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യേണ്ടത്? ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുന്ന IS കോഡാണ് IS 11664-1986, 11664-1986 എന്ന IS കോഡിൽ എങ്ങനെയാണ് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരിക്കുന്നു. IS കോഡും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ടും എങ്ങനെയാണ് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യേണ്ടതെന്നും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വിശദമായി കണ്ടു. താങ്ക് യു.